മകൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പുണ്ടെന്ന ജസ്നയുടെ പിതാവ് ജെയിംസ്. ജീവിച്ചിരുന്നെങ്കിൽ ഏത് സാഹചര്യത്തിലായാലും തന്നെ വിളിക്കുമായിരുന്നു. മകളുടെ തിരോധാനത്തിൽ ഒരാളെ സംശയിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തിരോധാനത്തിന് പിന്നിലെ ലവ് ജിഹാദ് ആരോപണങ്ങളും ജെയിംസ് തള്ളി. മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്റെ എന്നെ ബന്ധപ്പെട്ടേനെയെന്നും മകളുടെ തിരോധാനം സംബന്ധിച്ച് ലവ് ജിഹാദ് ഉൾപ്പെടെ പല കഥകളാണ് പ്രചരിപ്പിച്ചതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ലോക്കൽ ആൾക്കാർ ലവ് ജിഹാദ് മറ്റ് ദേശങ്ങളിൽ, ബാംഗ്ലൂര്, ചെന്നൈയിൽ, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കഥകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് വിലയില്ലല്ലോ. അപ്പോൾ നമുക്ക് അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, തീർച്ചയായിട്ടും എന്നെ വിളിച്ചാനേ, ഞാനുമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം അവൾക്ക് കിട്ടിയാനെ. മകളുടെ തിരോധാനത്തിന് പിന്നിലെ യഥാർത്ഥ ആളിനെ കുറിച്ച് തനിക്കറിയാം. സാഹചര്യം എത്തുമ്പോൾ അയാളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമെന്നും ജെയിംസ് പറഞ്ഞു. ആൺസുഹൃത്ത് എന്ന് പറയുന്ന ആളെ പോളിഗ്രാഫിന് ബാംഗ്ലൂർ വിധേയനാക്കിയതാ. ആ പുള്ളി കുഴപ്പക്കാരനല്ല, ഞാനും പുള്ളി ഒന്നിച്ചുണ്ടായിരുന്ന അതല്ല, വേറെയുണ്ട്. അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഴുവൻ മേടിച്ചത് 2024. ഞാനും നമ്മുടെ ടീമും ആ അത് വെച്ച് പഠിച്ചു. പഠിച്ചപ്പോഴാണ് ഇന്ന ലക്ഷ്യത്തിലേക്ക് അന്വേഷണക്കാർ പോയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കോടതി പെറ്റീഷൻ കൊടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ ജി സൈമൺ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കരുതിയത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ നഷ്ടമായതായും ജെയിംസ് വ്യക്തമാക്കി. 19-ാം തീയതിക്ക് ശേഷം നിർണായക വിവരങ്ങൾ പുറത്തുവിടുമെന്നും ജെയിംസ് അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.